നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. വീടിൻ്റെ പ്രധാന വാതിൽ വയ്ക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഗൃഹനീളത്തിൻ്റെ മധ്യഭാഗത്ത് അനുയോജ്യമായ ഗമനം കൊടുത്ത് വാതിൽ സ്ഥാപിക്കുന്ന രീതിയാണ് അന്ന് നമ്മൾ പറഞ്ഞത്. അതൊരു പരമ്പരാഗത രീതി കൂടിയാണ്. എന്നാൽ അങ്ങനെയല്ലാതെയും വീടുകൾക്ക് പ്രധാന വാതിൽ കൊടുക്കാറുണ്ട്. മധ്യത്തിലല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു വശത്തേക്ക് നീക്കിയായിരിക്കുമല്ലോ വാതിൽ സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള നീക്കം എങ്ങോട്ട് വേണമെങ്കിലും ആകാമോ, അതോ അതിനെന്തെങ്കിലും നിബന്ധനകളുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുള്ളതാണ്. തീർച്ചയായും ചില നിബന്ധനകൾ അനുസരിച്ച് തന്നെയാണ് വാതിൽ നീക്കിക്കൊടുക്കുന്നത്. ഉച്ചസ്ഥാനത്തേക്കു നീക്കി വാതിൽ കൊടുക്കണമെന്നാണ് ആചാര്യന്മാർ പൊതുവേ പറയാറുള്ളത്. അങ്ങനെയെങ്കിൽ എവിടെയൊക്കെയാണ് ഉച്ചസ്ഥാനം വരുന്നതെന്നും അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നും വളരെ ലളിതമായി നമുക്കൊന്ന് പരിശോധിക്കാം. വാസ്തുമണ്ഡലത്തിൽ ഗൃഹം രൂപകൽപ്പന ചെയ്യുന്നത് അതിനുള്ളിലെ ഊർജ്ജവിധാനമനുസരിച്ചാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഊർജ്ജ മേഖലകളാകട്ടെ ത്രിഗുണാത്മകങ്ങളുമാണ്. വാസ്തുമണ്ഡലത്തിലെ ത്രിഗുണാത്മകങ്ങളായ ഈ ഊർജ്ജമേഖലകളെ ദേവതകളായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ ദേവതാപദത്തിലും ഓരോ തരത്തിലുള്ള ഊർജ്ജമാണുള്ളത്. വ്യത്യസ്തങ്ങളായ ഈ ഊർജ്ജപദങ്ങളിൽ ത്രിഗുണങ്ങൾ അഥവാ സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ പ്രഭാവവും വ്യത്യസ്തമായിരിക്കും. ചിലത് സത്വഗുണമേറിയതും മറ്റു ചിലത് രജോ ഗുണമേറിയതും വേറെ ചിലത് തമോ ഗുണമേറിയതുമായിരിക്കുമെന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാം. ത്രിഗുണങ്ങളുടെ ഇത്തരം ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനമാക്കിയാണ് വാസ്തുവിൽ ഉച്ചസ്ഥാനങ്ങളും നീചസ്ഥാനങ്ങളും കൽപ്പിച്ചു പോരുന്നത്. ഇതിൽ ഉച്ചസ്ഥാനങ്ങളിൽ വാതിൽ വയ്ക്കുകയും നീചസ്ഥാനങ്ങളിൽ വയ്ക്കാതിരിക്കുകയുമാണ് പൊതുവേ അനുവർത്തിക്കുന്ന രീതി. ഇനി ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉച്ചസ്ഥാനങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഇതൊരു വീടായി സങ്കല്പിച്ചാൽ ആദ്യം ഇവിടുത്തെ ദിക്കുകൾ നമ്മൾ മനസ്സിൽ കാണണം. ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇവിടം തെക്ക്, ഇവിടം വടക്ക്. അടുത്തതായി വീടിൻ്റെ ദർശനമാണ് കണക്കിലെടുക്കേണ്ടത്. കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ തെക്കുവടക്കുള്ള ഈ ഭിത്തിയിലാണല്ലോ പ്രധാന വാതിൽ സ്ഥാപിക്കേണ്ടത്. ഇവിടെ ഒന്നുകിൽ നമുക്ക് നടുവിൽ സ്ഥാപിക്കാം, അല്ലെങ്കിൽ ഉച്ചസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കാം. ഇവിടെ ഉച്ചസ്ഥാനം എന്ന് പറയുന്നത് മധ്യത്തിൽ നിന്ന് വടക്കു വശത്തേക്കുള്ള ഭാഗമാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം. കോർണർ ഒഴികെ ഈ ഭാഗത്ത് എവിടെ വാതിൽ വെച്ചാലും ഗുണപ്രദമായിട്ടാണ് പറയുന്നത്. ഇനി തെക്കുവശത്തേക്കാണ് ദർശനമെങ്കിൽ ഈ ഭിത്തിയിലാണല്ലോ വാതിൽ വരിക. അപ്പോൾ മധ്യത്തിൽ നിന്ന് കിഴക്കോട്ട് മാറ്റിയാണ് വാതിൽ കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത്. ഈ ഭാഗത്തും കോർണർ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കോർണറിൽ വാതിൽ വരുന്നത് വാസ്തുപ്രകാരം തീരെ ഉചിതമായിരിക്കില്ല. ഇതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന് മധ്യത്തിൽ നിന്ന് വടക്കോട്ട് മാറ്റി വാതിൽ സ്ഥാപിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇനി വടക്കോട്ടാണ് വീടിൻ്റെ ദർശനമെങ്കിൽ ഭിത്തി മധ്യത്തിൽ നിന്ന് കിഴക്കോട്ട് മാറ്റി വാതിൽ വയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇവിടെയും കോർണർ ഉചിതമല്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതോടെ നാല് പുറം ചുമരുകളിലും വാതിൽ വയ്ക്കാവുന്ന സ്ഥാനങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സ്ഥാനങ്ങളൊക്കെ തന്നെ ഉച്ചസ്ഥാനങ്ങളാണ്. മറ്റു ഭാഗങ്ങൾ നീചസ്ഥാനങ്ങളും. ശ്രദ്ധിച്ചു നോക്കിയാൽ വടക്കുകിഴക്കേ മൂലയായ ഈശാന കോണിനെ വേർതിരിക്കുന്ന ഈ രണ്ടു ഭാഗവും ഉച്ചസ്ഥാനമാണെന്ന് കാണാം. ഈ ഭാഗങ്ങളിൽ പരമാവധി ഓപ്പണിങ്ങുകൾ ഉണ്ടാവുന്നത് വാസ്തുപ്രകാരം നല്ലതാണ്. അതേസമയം നേരെ എതിർവശത്തുള്ള തെക്കു പടിഞ്ഞാറേ കോൺ അഥവാ കന്നിമൂല നോക്കൂ. ഇവിടം വേർതിരിക്കുന്ന രണ്ടു ഭാഗങ്ങളും നീചസ്ഥാനങ്ങളാണ്. ഇവിടം പരമാവധി അടഞ്ഞുകിടക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് വാതിൽ പോലെയുള്ള കംപ്ലീറ്റ് ഓപ്പണിങ്ങുകൾ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അതേസമയം നീചസ്ഥാനങ്ങൾ എന്നാൽ കൊള്ളാത്ത സ്ഥാനങ്ങളാണെന്ന് കരുതരുത്. ഊർജത്തിൻ്റെ പ്രഭാവം ഇവിടെ മറ്റൊരു രീതിയിലാണെന്നേയുള്ളൂ. വാസ്തുവിദ്യ അനുസരിച്ച് പറഞ്ഞാൽ ഓരോ മേഖലയും ഓരോ ഉപയോഗത്തിനുള്ളതാണ്. എന്തായാലും ഉച്ച നീചസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞ് ഉച്ചസ്ഥാനത്ത് മാത്രം വാതിൽ കൊടുത്താൽ വീടിനുള്ളിലെ ഊർജവിധാനം കൂടുതൽ അനുഗുണമാകും. പുതുതായി വീട് വയ്ക്കുന്നവർ ഇക്കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.